എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇൻസൈഡ് ഔട്ട്സൈഡ് ജെനി കാലിപ്പറുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ കാലിപ്പറുകൾ ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ്സ് ആണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സ്റ്റീൽ റൂൾ, വെർനിയർ കാലിപ്പർ തുടങ്ങിയ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നിന്നും എടുക്കുന്ന അളവുകൾ ഉപയോഗിച്ച് വർക്കിനെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ വർക്കിൽ നിന്ന് എടുക്കുന്ന അളവുകൾ മറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടെ റീഡ് ചെയ്യാനും കഴിയുന്നു. ജോയിൻ്റുകളുടെ അടിസ്ഥാനത്തിൽ കാലിപ്പറുകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു, ഫേം ജോയിൻ്റ് കാലിപ്പറും സ്പ്രിംഗ് ജോയിൻ്റ് കാലിപ്പറും. ഈ കാണുന്നതാണ് ഫേം ജോയിൻ്റ് കാലിപ്പർ. കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്തുന്നത്. അടുത്തത് സ്പ്രിംഗ് ജോയിൻ്റ് കാലിപ്പറാണ്. ഈ കാണുന്നതാണ് സ്പ്രിംഗ് ജോയിൻ്റ് കാലിപ്പർ. ഇത് ഫേം ജോയിൻ്റിനേക്കാളും ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ കാണുന്ന നട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അളവെടുക്കാനും ഒരു അളവിനെ സെറ്റ് ചെയ്യാനും കഴിയുന്നു. ഫേം ജോയിൻ്റ് കാലിപ്പറിൽ അളവ് മാറാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ സ്പ്രിംഗ് ജോയിൻ്റ് കാലിപ്പറിൽ അളവ് മാറില്ല. ഇനി ലെഗിൻ്റെ അടിസ്ഥാനത്തിൽ ഔട്ട്സൈഡ്, ഇൻസൈഡ്, ജെന്നി എന്നീ ടൈപ്പ് കാലിപ്പറുകളുണ്ട്. ഈ കാണുന്നതാണ് ഔട്ട്സൈഡ് കാലിപ്പർ. ഇത് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ മെഷർമെൻസിന് വേണ്ടിയാണ്. ഇത് ഇൻസൈഡ് കാലിപ്പർ. ഇത് ഉപയോഗിക്കുന്നത് ഇൻസൈഡ് ഓർ ഇൻറ്റേർണൽ മെഷർമെൻസിന് വേണ്ടിയാണ്. ഇത് ജെന്നി കാലിപ്പർ. ഇതിന് ഒരു ലെഗ്, മറ്റേ ലെഗിന് പകരം ഒരു ഡിവൈഡർ പോയിൻ്റുമാണ് ഉള്ളത്. ഇത് ഉപയോഗിക്കുന്നത് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ലെഗ്സിന് പാരലായിട്ട് ലൈൻസ് മാർക്ക് ചെയ്യാനും റൗണ്ട് ബാറിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കാനുമാണ്. ജെന്നി കാലിപ്പറിന് രണ്ട് ടൈപ്പ് ലെഗ്സ് വരാറുണ്ട്, ബെൻഡ് ലെഗ് ഇൻസൈഡ് ടൈപ്പും ഹീൽ ടൈപ്പും. ജെന്നി കാലിപ്പറിനെ ലെഗ് ആൻഡ് പോയിൻ്റ് കാലിപ്പർ എന്നും ഓഡ് ലെഗ് കാലിപ്പർ എന്നും വിളിക്കാറുണ്ട്. ലേത്തിൽ ഒരു വർക്ക്പീസ് ടേൺ ചെയ്യുമ്പോൾ വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ തുടങ്ങിയവ ഉപയോഗിച്ച് ആവർത്തിച്ചുള്ള അളവെടുക്കൽ ഒഴിവാക്കാൻ കാലിപ്പറുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഈ 25 mm ഡയമീറ്ററിനെ 14 ആയിട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ഔട്ട്സൈഡ് കാലിപ്പർ 15 or 16 mm സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ലെഗ്സ് വർക്ക് പീസിലൂടെ കടന്നു പോകുന്നതുവരെ ഇടയ്ക്ക് അളക്കാതെ തന്നെ ചെക്ക് ചെയ്യാം. ഫിനിഷിംഗ് ഡയമീറ്ററിൽ നിന്നും 1 or 2 mm കൂടുതൽ വേണം സെറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ അളവ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ കാലിപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ അളവെടുക്കുന്ന സമയം കുറയ്ക്കാം, വേഗത്തിൽ വർക്ക് ചെയ്ത് തീർക്കാനും കഴിയുന്നു. ഇത്രയുമാണ് ഔട്ട്സൈഡ്, ഇൻസൈഡ്, ജെന്നി കാലിപ്പറുകളെക്കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.